ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കാം. ഇത് കദളിപ്പഴം കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. നമ്മുടെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന കദളിപ്പഴം ഇല്ലേ, അതാണിത്. വേണ്ടോ? അങ്ങനത്തെ ഞാനിതുപോലത്തെ ഒരു 8 പഴം എടുത്തിട്ടുണ്ട്. 8 പഴം തൊലിയിളഞ്ഞ് നമ്മളിത് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചെടുത്തേക്കണം കല്ലുകൊണ്ട്. ഇത് ഇരുമ്പിൻ്റെ കത്തി കൊണ്ട് മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് എന്തോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അത്ര, ഇരുമ്പ് ഈ കദളിപ്പഴത്തിൽ തൊട്ടാൽ. അറിയില്ല, അങ്ങനെ പറഞ്ഞ് കേൾക്കണം. ഞാനിത് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് നല്ലോണം വരട്ടിയെടുക്കണം. അതായത് ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് വരട്ടിയെടുക്കുക, അത് നന്നായിട്ട് വരട്ടിയെടുക്കുക. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏത്തപ്പഴം കൊണ്ടൊക്കെ പായസം ഉണ്ടാക്കണ പോലെ നമ്മൾ വേവിക്കണില്ല. ഇത് നല്ല സോഫ്റ്റാണ്, അപ്പോൾ എനിക്കിത് വേവിക്കണം എന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടത് നെയ്യിൽ വരട്ടിയെടുക്കും, നല്ലോണം ചതച്ചിട്ട് വരട്ടിയെടുക്കുക ചെയ്തത്. പെട്ടെന്ന് അങ്ങനെ ആവുകയും ചെയ്തു, വേവുകയും ചെയ്തു. ഇങ്ങനെ തന്നെ ആക്കിയപ്പോഴേ ഇത് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. നെയ്യിലൊക്കെ കിടന്ന് നന്നായിട്ട് മുരിയണം. നല്ല സ്മെല്ലാണ് കദളിപ്പഴം നെയ്യിൽ കിടന്ന് മുരിയണത്. അപ്പോൾ അതേ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ തരിയൊക്കെ കിടപ്പുണ്ട് പഴത്തിൻ്റെ. അപ്പോൾ അത് പായസത്തിലിടയ്ക്കൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ശർക്കര ഒഴിക്കാം. ഞാൻ ഉരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇന്ന് മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ കുറച്ച് മാറ്റി അതിനകത്തുനിന്ന് ഉരുണ്ട ശർക്കരയെന്ന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാലും മതിയല്ലോ. ഇനി ശർക്കരയിൽ കിടന്ന് നല്ലോണം ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ കിടന്ന് നല്ലപോലെ വേവട്ടെ. ഇത് ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്നായി കിട്ടും. ഒരുപാട് കട്ടിയാവരണ്ട. എന്നുവെച്ചാൽ തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് പിന്നെയും കുറുകും. അതേ ഈ പരുവം കണ്ടോ, ഈ പരുവത്തിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് വയ്ക്കാം. മതിയോ? ഇനി നമുക്കത് ഒന്നാം പാൽ ഒഴിക്കാം ഇതിലേക്ക്. ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കരുത്. ഒന്നാം പാൽ ഇതിലേക്ക് മുകളിൽ നിന്ന് അതിനെ കുത്തി ഒഴിച്ചാൽ മതി. മൊത്തം അതിലേക്ക് കലങ്ങിക്കോളും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇളക്കരുത്, തിളപ്പിക്കാനും പാടില്ല കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലൊട്ടും വെള്ളമില്ലാത്ത പാലാണ്. ഇതിലേക്ക് തേങ്ങയും നട്ട്സും ഒക്കെ വറുത്തിടാം. പിന്നെ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിടാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള പായസമാണിത്. താങ്ക് യു.